ഹലോ, വെൽക്കം ടു റുബി ആൻഡ് ഇജാസ് വ്ളോഗ്സ്. അപ്പോ നമ്മൾ ഇന്ന് പോകുന്ന എങ്ങോട്ടാ റുബി? തെങ്കാശി. ചില തെങ്കാശി കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അതെ, കാണിക്കുമ്പോഴാണ്. അപ്പോ ഞങ്ങൾ ആദ്യം പോകുന്നത് തിരുമൽ കോവിലാണ്. അതെ, അതിനു മുമ്പ് നമ്മുടെ തൊട്ട് പിന്നിലുള്ള ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ, പുറകിലുള്ള സീനറി. ഇത് നമ്മുടെ കല്ലട റിവറാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ തെന്മലയുടെ ഡാം കഴിഞ്ഞ് അതിൻ്റെ ലുക്ക് ഔട്ട് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ വന്നു. അതായത് പുനലൂരിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരു 1 മണിക്കൂറോടെ കഴിയുമ്പോൾ നമുക്ക് തെങ്കാശി എത്താൻ പറ്റും എന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. ഞങ്ങളിപ്പോൾ ചുമ്മാ ഈ സ്ഥലം കണ്ടിട്ട് ഇറങ്ങിയാണ് നിങ്ങളെ കൂടെ ഈ കാഴ്ച കാണിക്കാൻ വേണ്ടി. അപ്പോൾ റുബി, നമുക്കെന്നാൽ വിട്ടാലോ. അപ്പോൾ നേരെ നമ്മൾ തിരുമൽ കോവിലിലേക്ക് പോവുകയാണ്. നല്ല പാറയുടെ നല്ല ഉയരത്തിലുള്ള ഒരു ക്ഷേത്രമാണത്. നല്ല ഭംഗിയാണ് കാണാൻ. ഫുൾ കാറ്റാണ്, എപ്പോഴും കാറ്റാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാൻ പോണേ. അപ്പോൾ എൻ്റെ പുറകിൽ കാണുന്ന സീനറി ഉണ്ട്, അത് തമിഴ്നാടാണ്. നെൽപ്പാടങ്ങളും കൊച്ചു കൊച്ചു വീടുകളും മരങ്ങളും, എന്ത് രസം. നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ നെൽപ്പാടങ്ങള്, അതിന്റെ പച്ചപ്പാണ് മൊത്തം. അല്ലെ, എന്ത് രസമാണ് കാണാൻ. റോഡിന്റെ വ്യത്യാസം മനസ്സിലാവും. കുണ്ടും കുഴിയൊന്നും അധികം ഇല്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ വിൻമില്ല് കുറെ ഉണ്ട്. തിരുമൽ കോവിൽ എത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ താഴ്ഭാഗത്ത്, അല്ലേ, താഴ്ഭാഗത്ത് എത്തി. അവിടുന്ന് നമ്മൾ 50 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നമുക്ക് തിരുമൽ കോവിലോട് കയറുന്ന വഴി ഒരുപാട് ഹെയർ പിൻ ഉണ്ട്. ആ അതിന് നമുക്ക് കുറച്ച് കിട്ടും. രണ്ട് സൈഡും നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് നമുക്ക് തിരുമൽ കോവിലെ ഏറ്റവും മുകളിൽ വരെ നമുക്ക് റോഡിൽ പോകാൻ പറ്റും. റോഡുണ്ട്. പണ്ടൊന്നും റോഡില്ലായിരുന്നു. നമുക്കിവിടെ ചെന്നിട്ട് പിന്നെ നമ്മള് കുറച്ച് നടന്നു വേണമായിരുന്നു മുകളിലോട്ട് പോകാൻ. നല്ല വ്യൂ ആണ് കേട്ടോ. അത് കണ്ട് തന്നെ നമുക്ക് മുകളിൽ പോകാൻ അറിയത്തില്ല. അടിപൊളിയാണ്. ഇന്ന് പതിവില്ലാതെ കോടയുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ സമയം 10 മണിയായി. രണ്ടാമത്തെ ഹെയർ പിൻ വളവ് കയറുകയാണ്. പിന്നെ പറയാനുള്ള കാറ്റില്ലാന്ന് പറഞ്ഞതേ ഉള്ളൂ, അപ്പൊ തന്നെ കാറ്റടിക്കാൻ തുടങ്ങി. പിന്നെ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാല് നമ്മൾ ഏറ്റവും മുകളിലെത്തുന്നു. എന്റെ കാർ പാർക്കിംഗ് സ്ഥലമൊക്കെ കാണിച്ചു തരാം. കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, കേരളത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കണം. വണ്ടി ഇടാൻ നല്ല സ്ഥലം നോക്കിയതാണ്. നല്ല കാറ്റാണ് പൊതുവേ, പക്ഷെ ഇപ്പൊ നല്ല കാറ്റ് കുറവുണ്ട്. ഞാനപ്പോ അതിനെ കെട്ടിയേക്കുന്നത് അപ്പൊ നമുക്ക് ഇനി തിരുമൽ കോവിലേക്ക് കേറാം. നമ്മള് വണ്ടി പാർക്കിംഗ് സ്ഥലം കാണിച്ചു തരാം. അതെല്ലാം പാർക്കിംഗ് ഏരിയ ആണ്.
ഇത് മാത്രമല്ല ഇവിടെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് പാർക്കിംഗ് ഏരിയ കാണാൻ പറ്റും അതും കാണിച്ചു തരാം നല്ല രസമാണ് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട് നമുക്ക് ഇവിടെ ഇരിക്കാം വണ്ടി താഴേക്ക് ഇറങ്ങി പോകുന്നു ഉയരം കൂടിയ ഒരു പാറയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ല കാറ്റാണ് ഇവിടെ ഇപ്പം ഈ അമ്പലത്തിൻ്റെ പുറകെ നിൽക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് ഇത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞിവിടെ ചെറിയ കോടയൊക്കെ ഉണ്ട് ആ ഭാഗത്തായിട്ട് ഞാൻ പറയുന്നതൊക്കെ ശരിക്കും കേൾക്കുന്നുണ്ടോ എന്ന് അറിയില്ല കേട്ടോ നല്ല അത്രയ്ക്ക് കാറ്റാണ് ഇവിടെ കാരണം ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പോഴും ഇതുപോലെ തന്നെ കാറ്റുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം കയറി വന്നപ്പോൾ വിചാരിച്ചു തൊപ്പി ഓർന്നു പോയേനെ കയറി വന്നപ്പോൾ വിചാരിച്ചു കാറ്റിന്ന് കുറവാണെന്ന് കാരണം ചെറിയ ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് പക്ഷേ ചാറ്റിലൊക്കെ മാറി വീണ്ടും വെയിലായി നല്ല കാറ്റുമുണ്ട് ഞാൻ ആ വ്യൂ നിങ്ങളെ ഒന്ന് ശരിക്കും കാണിച്ചു തരാം ഓക്കെ ടിക്കറ്റ് എടുക്കുന്ന അവിടുന്ന് നമുക്ക് സ്റ്റെപ്പ് വഴിയും കയറി വരാം അപ്പോൾ ഞങ്ങൾ തിരുമൽ കോവിലും തിരിക്കുകയാണ് അപ്പോൾ അകത്തൊക്കെ ഒരുപാട് എന്താ ഈ കല്ലിൽ തീർത്ത കുത്തുപണികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നമുക്കത് റെക്കോർഡ് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്തത് കാരണം എല്ലായിടത്തും സി സി ടി വി ഉണ്ട് അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ എന്തായാലും കയറി കാണണം അപ്പോൾ ഞങ്ങളിനി അടുത്തത് പോകുന്നത് നമ്മുടെ തെങ്കാശിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കുറ്റാലം വെള്ളച്ചാട്ടം എന്ന് പറയും അതെ റുബിയൊക്കെ പണ്ട് സ്ഥിരം പരുന്തുംപാറ എന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ സ്ഥിരം സ്ഥലമായിരുന്നു കുറ്റാലം കുറ്റാലം കുറേ നാൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ പരുന്തുംപാറ അതെ അടുത്ത സ്ഥലം കുറേ നാൾ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇനി കുറ്റാലം കാഴ്ചകളാണ് കാണാൻ പോണേ നമ്മുടെ ഈ തിരുമൽ കോവിൽ ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 19-20 കിലോമീറ്ററാണ് കുറ്റാലം വെള്ളച്ചാട്ടത്തേക്കുള്ള ദൂരം പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പം അവിടുത്തെ വെള്ളച്ചാട്ടത്തിൽ എത്രത്തോളം വെള്ളമുണ്ടെന്ന് നമുക്കൊരു പിടിയില്ല കാരണം അവിടെ നല്ല മഴയുണ്ടെങ്കിൽ മാത്രമേ അവിടെ നല്ല വെള്ളം കാണാറുള്ളൂ അല്ലേ നല്ല മഴയുണ്ടെങ്കിൽ നമുക്ക് നിൽക്കുന്ന ഇറങ്ങുന്ന ഭാഗത്തുനിന്ന് വരെ വെള്ളം വരും കാണുമ്പോൾ മനസ്സിലാവും അത് ഞങ്ങള് പോകുന്നത് രാത്രിയായിരിക്കും എല്ലാവരും കറങ്ങിയപ്പോഴും ഈ തമിഴ്നാട്ടിലെ ആൾക്കാർ ആരും അവിടെ കാണില്ല ഞങ്ങളുടെ ഫാമിലി മാത്രം അപ്പുറത്തെ പപ്പന്മാരും ഇപ്പുറത്തെ അമ്മമാരും ഞങ്ങളുടെ പിള്ളേർ സെറ്റും എല്ലാവരും കൂടെ മാത്രമേ കാണത്തുള്ളൂ അപ്പൊ നല്ല രസമാണ് അപ്പം ഇപ്പോഴത്തെ അവസ്ഥ ഞങ്ങളിപ്പം കുറ്റാലം പോയിട്ട് ഒത്തിരി നാളായി ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥയൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ എന്തായാലും അങ്ങോട്ട് പോവാണ് കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കുന്നതാണ് പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരുമൽ കോവിൽ ക്ഷേത്രത്തിൽ ഈ ശനി ഞായർ ദിവസങ്ങൾ ഒത്തിരിയും മലയാളികൾ വരുന്നുണ്ട് അല്ലേ നമ്മൾ പോയപ്പോൾ തന്നെ ഒത്തിരിയും മലയാളികൾ വന്ന് തൊഴുത് പോകുന്നുണ്ട് ഇതന്നത് കോളും തന്നെ ഇഡ്ഡലി അല്ല അതല്ല സമയക്കുന്നതൊക്കെ കൊളുന്ത് പരിപ്പ് അല്ലേ ശരിയാണ് ദോശയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഉഴുന്ന് പരിപ്പാണ് ഇവരത് എങ്ങനെ അവരെങ്കിലും ഒന്ന് നനച്ചു കഴിഞ്ഞിട്ടിത് അടിച്ച് അങ്ങനെ ഇതാക്കുമെന്ന് തോന്നുന്നു പക്ഷെ ഇത് ഞങ്ങളിപ്പം റോഡിൽ ഒത്തിരിയും കണ്ടു നിങ്ങൾക്ക് കാണാൻ സാധിക്കും റോഡിന്റെ ഒരു നല്ല ഒരു പകുതിയോളം നല്ല ദൂരത്തിൽ അവരെടുത്തിട്ടുണ്ട് ഇത് ഇങ്ങനെ റോഡിൽ ഇടാൻ വേണ്ടി
കേരളത്തിൽ നിന്ന് മൺമറയുന്ന കാഴ്ചകളിലൊന്ന്. സത്യം വെള്ളമില്ലെന്ന് പറഞ്ഞാലേ. കേരളത്തിനെ അപേക്ഷിച്ച് ഇവിടെ വെള്ളം കുറവാണ്, നദികളുടെ എണ്ണം കുറവാണ്, എല്ലാം കുറവായിട്ട് പോലും അവരെ കൃഷി വിടുന്നില്ല എന്നുള്ളതാണ്. അതെ, നമ്മള് കുറ്റാലം മെയിൻ ഫോൾസിലാണ് എത്തിയിരിക്കുന്നത്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞങ്ങൾക്ക് സ്ഥിരം പോകുന്നൊരു സ്ഥലമുണ്ട്. മെയിൻ ആയിട്ട് നാല് വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം അതിൽ ഒന്നാമത്തെ വെള്ളച്ചാട്ടത്തിലാണ് മെയിൻ ആയിട്ടുള്ളത്. അതായത് ഏറ്റവും കൂടുതൽ വെള്ളം ഈ വെള്ളച്ചാട്ടത്തിലാണ് ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓൾഡ് കുട്ടികളെ കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വെള്ളച്ചാട്ടം നോക്കാം. ഓക്കെ, അതെ, ജഗദീഷ് മോഹൻലാലിൽ നിന്ന് ഒളിച്ചോടി പോയി മോഹൻലാൽ പിടിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. നല്ല വെള്ളമുണ്ട്, ഇപ്പോ ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വെള്ളമുണ്ട്. ആ സൈഡ് മാത്രം നിക്ക. ഇവിടെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും സെപ്പറേറ്റ് കുളിക്കാൻ സ്ഥലമുണ്ട്. അവിടെ ഇത് തന്നെയാണ്. വേറെ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല. പെണ്ണുങ്ങൾക്കെല്ലാം സെപ്പറേറ്റ് കുളിക്കാം. ഡ്രസ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ അവിടത്തേക്കാൾ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ പൊതുവെ തന്റെയായിട്ട് മാത്രമല്ല, പൊതുവെ ഇവിടെ ആൾക്കാർ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയി കുളിക്കുന്നത്. നല്ല വെള്ളച്ചാട്ടമാണ്. ഫോൾസിന്ന് തിരിക്കുകയാണ്. ഇനി ഓൾഡ് കുട്ടാലം വെള്ളച്ചാട്ടത്തിലേക്ക് പോകണം. എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം? ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ? നല്ല വെള്ളം ഉണ്ടായിരുന്നു. അതെ, അടുത്ത വെള്ളച്ചാട്ടം കാണിച്ചു തരാം. അപ്പൊ ഇവിടുന്ന് കുറച്ചു ദൂരേ ഉള്ളൂ അടുത്തതും. ആ കളർ വെച്ചേ, കളർ വെച്ചേ. ആ ഓറഞ്ച് അല്ലല്ല മുകളിലത്തെ, അല്ല അത് വെച്ചിട്ട്. ആ വൈ, ഓക്കെ, ആ അതുകൊള്ളാം കേട്ടോ. ആ അതെടുക്ക് മോളെ, കളർഫുൾ ആയിരിക്കും. അത് വെച്ച പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റൂല. ഓ അടിപൊളിയായിട്ട് വിളിക്കണം. സൂപ്പർ. നമ്മളിപ്പോ മെയിൻ ഫോൾസിൽ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത് ഒരു രണ്ട് വെള്ളച്ചാട്ടവും കൂടെ ഉണ്ട്. അത് ഫൈവ് ഫോൾസും ഓൾഡ് കുറ്റാലവുമാണ്. ഓൾഡ് കുറ്റാലത്തിലേക്ക് എട്ട് കിലോമീറ്റർ, എട്ട് കിലോമീറ്ററും ഫൈവ് ഫോൾസിലേക്ക് അഞ്ച് കിലോമീറ്ററും. നമ്മളിപ്പോ ഓൾഡ് കുറ്റാലം, അതാണ് കുറച്ചുകൂടെ ഫേമസ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങോട്ടേക്കാണ് പോകാൻ പോണത്. അപ്പൊ നമ്മളെ ഇപ്പം നമ്മള് വന്ന വെള്ളച്ചാട്ടത്തിൽ റുബി പറഞ്ഞല്ലോ, എട്ട് കിലോമീറ്റർ അല്ല, സെവൻ പോയിന്റ് സംതിങ് ആണ് ഉള്ളത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓരോ ഈ നമ്മളിപ്പോ പോയ ഇത് ഞങ്ങൾക്ക് അബദ്ധം പറ്റിയത്, രണ്ട് പാർക്കിംഗ് ഉണ്ട് അവിടെ. നമ്മള് ഒരു പാർക്കിംഗ് എടുത്തിട്ട് ഒരു സൈഡ് എന്ന് പറഞ്ഞ അമ്പലത്തിലേക്കുള്ളത്. അതെ, അവിടെ തന്നെ മെയിൻ ആയിട്ട് അമ്പലമുണ്ട്, ശിവന്റെ അമ്പലമാണ്. അപ്പോ അത് അതിന്റെ അടുത്ത് പാർക്കിംഗ് ആണെങ്കിൽ ഒരു റേറ്റും,
അവിടുന്ന് മാറി പാർക്കണമെങ്കിൽ വേറെ റേറ്റ് വേണം. അപ്പൊ ഞങ്ങൾക്ക് വഴി തെറ്റി, ഞങ്ങൾ പോയ വളച്ചാട്ടത്ത് തന്നെ ഞങ്ങൾ വീണ്ടും പോയത്. രണ്ടു വട്ടം ടിക്കറ്റ് എടുക്കേണ്ടി വന്നു. അപ്പൊ നമുക്ക് ഓർഡർ വിട്ടാലോ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഓൾഡ് കുട്ടാലം വെള്ളച്ചാട്ടത്ത് എത്തിയിരിക്കുകയാണ്. ചെറുതായിട്ട് മഴയുണ്ട്. ഇതുണ്ടോ ഞങ്ങൾ പുറകിലുള്ള പാറ ഉണ്ടോ? കുത്തനെയുള്ള പാറയാണ്. അപ്പോൾ വെള്ളച്ചാട്ടം ഇവിടുന്ന് കുറച്ചുകൂടെ ഇച്ചിരി നാളെ നടക്കണം. അപ്പോൾ അങ്ങോട്ട് പോവാണ്. കാണാൻ പറ്റും, കാണിച്ചു തരാം. മെയിൻ ഫോൾസിന് അത്രയും ഉള്ള പാർക്കിംഗ് സ്പേസ് ഓൾഡ് കുട്ടാലത്തിലില്ല. ഇവിടെ പാർക്കിംഗ് സ്പേസ് കുറവാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇതാ കാണിച്ചു തരാം. ഇതാ അതാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. നല്ല വെള്ളമുണ്ട്. വെള്ളച്ചാട്ടം ഇവിടെ വീഴുന്നത് ഉണ്ടോ? ഇവിടെയും കുടിക്കാനുള്ള സ്ഥലമുണ്ട്. നല്ല തണുപ്പാണ്. രണ്ട് സൈഡും പാറയാണ്. ഈ സൈഡും പാറ, ഇവിടെയും പാറ. നമുക്ക് കാണാം. പിന്നെ ഈ കാണുന്ന ചെറിയൊരു കാടാണ് കേട്ടോ. ഇവിടെ കുരങ്ങുകൾ അത്യാവശ്യം ഉണ്ട്. അതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുമ്പോൾ സൂക്ഷിക്കണം. അത് ഓടി വന്ന് നമ്മുടെ മേത്ത് തട്ടിപ്പറിക്കാനൊക്കെ നോക്കും. നല്ല ആൾക്കാരുണ്ട്. എനിക്കൊന്നും ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ എല്ലാം വെള്ളച്ചാട്ടത്തിൽ കാണാനുണ്ട്. അത് ശക്തമായ വെള്ളച്ചാട്ടമാണ്. നല്ല തണുപ്പും അല്ലേ? അതെ, അഞ്ച് തട്ടായിട്ടാണ് വെള്ളം വീഴുന്നത്. കുളിക്കാൻ തോന്നുന്നുണ്ടോ? കുളിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ കുളിക്കുന്നില്ല. കുളിക്കുന്നില്ല. കുളിച്ചാൽ ഇപ്പോഴെങ്കിലും പോകാണ്. നമുക്കിനി രണ്ട് സ്ഥലത്തോടെ പോകാനുണ്ട്. അപ്പോൾ അത് വഴിയെ പറയാം. അപ്പൊ നിങ്ങൾ ഓൾഡ് കുറ്റാലത്ത് നിന്ന് ഇറങ്ങി. ആർക്കെങ്കിലും കുറ്റാലം വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇപ്പൊ വരാ. നല്ല ടൈമാണ്. അടിപൊളി വെള്ളമാണ്. തണുപ്പ് നല്ല ഇതുപോലത്തെ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റില്ല. കാരണം വെള്ളമൊന്നും അധികം ഇല്ലാത്ത നാടാണ്. ഞങ്ങള് കുറച്ച് നാൾക്ക് മുമ്പ് വന്നപ്പം വെള്ളം ഇല്ലായിരുന്നു, തീരെ ഇല്ലായിരുന്നു. പിന്നെ ആൾക്കാര് വളരെ മോശമായിട്ട് രീതിയിലാണ് അവിടെ വേസ്റ്റ് ഒക്കെ ഇടുന്നത്. അതായത് ഈ വെള്ളം ഒഴുകി പോകുന്ന ഒരു സൈഡ് മൊത്തം വേസ്റ്റ് ആണ്. ഞങ്ങള് കാണിച്ചില്ലെന്നേ ഉള്ളൂ. താഴെ കുളിക്കുന്ന ഭാഗത്തല്ല, കുളിച്ചു കഴിഞ്ഞിട്ട്. അതെ, കുളിച്ചു കഴിഞ്ഞിട്ട് ഈ വെള്ളം നമ്മള് ഫ്ലോ ചെയ്ത് പോകുന്ന കാണിക്കുന്നുണ്ടല്ലോ അതിന്റെ സൈഡിലായിട്ട്. പിന്നെയുള്ള കാര്യം എന്താന്ന് വെച്ചാല്, നമ്മള് വരുമ്പോഴും മാക്സിമം പ്ലാസ്റ്റിക് ഒന്നും ഇടാ, കൊണ്ടുവരാതിരിക്കുക, അവിടെ വേസ്റ്റ് ഇടാതിരിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞോട്ട് തന്നെ കുരങ്ങുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ കൊണ്ടുപോകാൻ. അത് വേണേ അത് ആന്തു ഒന്നും കയ്യിലില്ലെങ്കിലും വന്ന്. അതെ, ആന്തെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ വണ്ടി വെറ്ററി ഞങ്ങൾ തിരിച്ച് കാർ എടുക്കാൻ വന്നപ്പോഴാണ് അത് മനസ്സിലാക്കിയത്. കുരങ്ങന്മാര് ഓരോ ബൈക്കില് പാഡിൽ കയറി തപ്പി ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് എന്തെങ്കിലും കഴിക്കാനുണ്ടോ. അപ്പൊ കാറിന്റെ ഗ്ലാസ് എല്ലാം അടച്ചിട്ട് വേണം നമ്മള് വെള്ളച്ചാട്ടത്തിലടുത്തേക്ക് പോകാന്. പിന്നെ ഇമ്പോർട്ടന്റ് കാര്യം എന്താന്ന് വെച്ചാല്, ഞങ്ങൾ അടുത്ത് പോകാൻ പോകുന്നത് തെങ്കാശിയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ടെമ്പിൾ ആണ്, കാശി വിശ്വനാഥ ടെമ്പിൾ. അപ്പൊ അതിന് മുമ്പ് ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാനൊരു നല്ലൊരു ഹോട്ടല് കണ്ടുപിടിക്കണം. എനിക്ക് തോന്നുന്നു തെങ്കാശി ടൗണില് ആണ് നല്ലൊരു ഹോട്ടൽ ഉള്ളതെന്ന് തോന്നുന്നു. ഈ തമിഴ്നാട്ടിൽ ഈ സൈഡിൽ വന്നാൽ പിന്നെ നല്ല ഹോട്ടലുകൾ അങ്ങനെ കിട്ടാറില്ല, പാടാണ്. അപ്പൊ അത് ഒന്ന് മനസ്സിൽ വെച്ചേക്കണം.
പൊതിയൊക്കെ തുറക്കുമ്പോൾ മണവും മിസ് ചെയ്യുന്നു മിസ് ചെയ്യുന്നു. അയ്യോ കൊമ്പ് കണ്ടോ കാണിച്ച് കാണാൻ പറ്റില്ല പപ്പടത്തിന് സൈസ് കണ്ടോ അതൊക്കെയാണ് കറികളുണ്ട് സാമ്പാർ അതുപോലത്തെ കറികളൊക്കെ ഉണ്ട് ഒന്ന് കഴിച്ചോ നാല് മണിക്ക് അമ്പലം ഓപ്പൺ ആവത്തുള്ളൂ അപ്പോൾ അതുവരെ നമ്മൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തു കാറിൽ തന്നെ നിന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങി അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ട് കാണിക്കാം നോക്കിക്കോളൂ ഇതാക്കണ്ടോ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് കാശി വിശ്വനാഥർ ടെമ്പിൾ എന്നാണ് നമുക്ക് ഗൂഗിൾ മാപ്സിലൊക്കെ നോക്കി അറിയാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് അറിയില്ല നമുക്ക് ചോദിച്ചു നോക്കാം ഓക്കെ ഒരു 11 നില കെട്ടിടത്തിൻ്റെ ഉയരം ഉണ്ടെന്ന് തോന്നുന്നു ഭയങ്കര വലിയ വാതിലാണ് കൊത്തുപണികളൊക്കെ ഭയങ്കര രസമാണ് ആ രണ്ട് നില മാത്രം കളറില്ല ബാക്കിയുള്ളതെല്ലാം ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഗ്രൗണ്ട് പോലൊരു സ്ഥലമുണ്ട് ലോണാണ് ചെറിയൊരു സ്റ്റേജും ഉണ്ട് ഇതാണ് അമ്പലം ഇതിൻ്റെ അകത്താണ് പ്രതിഷ്ഠയൊക്കെ വിശ്വനാഥ ക്ഷേത്രം എല്ലാ നമ്മൾ നേരത്തെ കണ്ട ക്ഷേത്രം പോലെ തന്നെ അതിൻ്റെ രണ്ട് നില കളർ ചെയ്തിട്ടില്ല പെയിൻറ്റ് ചെയ്തിട്ടില്ല ബാക്കി പക്ഷേ കൊത്തുപണിയൊക്കെ അസാധ്യമല്ലേ നല്ല കൊത്തുപണി ഇത്രയും വർഷം മുമ്പ് ഞാനിവിടെ ചോദിച്ചപ്പോൾ ഇറങ്ങുന്നത് 840 വർഷങ്ങൾക്ക് മുമ്പ് പണിഞ്ഞ അമ്പലമാണിത് ക്ഷേത്രമാണിത് അപ്പം അന്ന് ഇതുപോലെ കൊത്തുപണി ചെയ്യണമെങ്കിൽ അന്നത്തെ മാത്രമല്ല പിന്നെ ഇവിടുന്ന് കിട്ടിയ ഒരു അറിവെന്ന് വെച്ചാൽ തെങ്കാശി ടൗൺ ഈ അമ്പലത്തിൻ്റെ നാല് ഭാഗത്തായിട്ടാണ് വികസിച്ച് വന്നത് ഇവിടെ ഇരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കുത്തുപണിയൊക്കെയാണ് ഇന്നധികം പക്ഷേ കഴിഞ്ഞ വട്ടം ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര കാറ്റായിരുന്നു പിന്നെ ടൈമിംഗ് രാവിലെ 6 മണി മുതൽ 12 മണി വരെയും വൈകിട്ട് 4 മണി മുതൽ 8:30 വരെയാണ് പിന്നെ ഇവിടുത്തെ ആചാരങ്ങളെ പറ്റിയൊന്നും ഞങ്ങൾക്ക് വലിയ പിടിയില്ല കാരണം ഞങ്ങൾ അങ്ങനെ റിലീജിയസ് ടൂർ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് പിന്നെ അമ്പലം വരേണ്ട ഞങ്ങൾ ടൈമിംഗ് പറഞ്ഞതിനാണ് അതുകൂടെ ഉദ്ദേശിച്ച് വരുന്നവർക്ക് കണ്ട് തൊഴുതു പോകാനൊക്കെ പോകാൻ പറ്റും ഏറ്റവും സുഖം ഇവിടെ ഇങ്ങനെ തൊഴുത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക അല്ല വരുന്നവർക്ക് അതെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ അമ്പലത്തിൻ്റെ അകത്ത് അതായത് നമ്മുടെ പ്രതിഷ്ഠ ഇതാണ്ട് ഞങ്ങളുടെ സൈഡിലായിട്ടാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ലെന്നാണ് ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പൊക്കെ എടുക്കാൻ പോയപ്പം എന്നെ ഒന്ന് ചാടിച്ചു അപ്പോൾ അത് കിട്ടിയതൊക്കെ നിങ്ങളെ കാണിക്കാം കാരണം കൊത്തുപണികൾ ആ 13-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ കൊത്തുപണി എന്ന് പറയുമ്പോൾ
നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പിന്നെ പറഞ്ഞു അതെ അതെ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള സംഭവം വരെ ഒറ്റ കല്ലിലൊക്കെ പണിഞ്ഞ പിന്നെ മതിലുകളും മതിലുകളും ഇതുപോലെ തൂണുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ നാല് സൈഡിലെയും മതിലെന്ന് പറയുന്നത് ഗ്രാനൈറ്റാണ്. ഗ്രാനൈറ്റിൽ തീർത്ത ചുറ്റുമതിലാണ് ഇതിനുള്ളത്. പാർക്കിംഗ് നമ്മളൊരു 3 മണിയാകുമ്പോഴേ വന്ന് പാർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് കാറൊക്കെ ഇടാനുള്ള സ്ഥലം കിട്ടത്തുള്ളൂ. ഇതിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ബ്ലോക്ക് ആവും ഇതിൻ്റെ ഫ്രണ്ടിൽ അല്ലേ. പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ടാണ് സുഖമായിട്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ റെസ്റ്റ് എടുത്തിട്ട് കണ്ടത് അല്ലെങ്കിൽ പാടാണ്. ഞങ്ങൾക്ക് മെയിനായിട്ടൊരു സംഭവം ഉണ്ട്, അത് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു. അതെ, മെയിനായിട്ട് രണ്ട് സംഭവങ്ങൾ. അതായത് നമ്മൾ ഈ ഇവിടെ തെങ്കാശി വന്നു കഴിഞ്ഞാൽ രണ്ട് സ്ഥലങ്ങളാണ് മെയിനായിട്ട് അത് കാണിച്ചു തരാം. അത് ഈ അമ്പലത്തിൽ നിന്ന് വെളി ഇറങ്ങിയിട്ടാണ് അത് ഉള്ളത്. ഈ തിരക്കുള്ള കട കണ്ടോ, അവിടെ രണ്ട് സാധനങ്ങളാണ് കിട്ടുക മെയിനായിട്ട്. ഒന്ന് ഹൽവയും പിന്നെന്താണ് പേടയല്ലേ, ഹൽവയാണ് മെയിൻ. അപ്പൊ ഹൽവ ചൂട് നമ്മുടെ ജെല്ല് പോലെ ഇരിക്കും. ഹൽവ കാണിച്ചു തരാം, കഴിച്ചു കാണിച്ചു തരാം. സാമ്പിൾ കിട്ടും, 5 രൂപ കൊടുക്കണം അല്ലേ, ഞാൻ ഫ്രീ ആയിട്ട് കിട്ടും. 5 രൂപയ്ക്ക് സാമ്പിൾ വാങ്ങിച്ചിട്ട് നമ്മൾ കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ട വാങ്ങിക്കുക എന്നുള്ളതാണ്. നമ്മൾ സാമ്പിൾ വാങ്ങിക്കും, സാധനം വാങ്ങിക്കുകയും ചെയ്യും. ഈ ഷോപ്പിൻ്റെ ഓണർ സുദർശൻ ചേട്ടൻ നാഷണൽ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻ ആണ്. പപ്പയാണ് ചേട്ടൻ്റെ ഗുരു. സാധനം ജെല്ല് പോലെ ഇരിക്കുകയാണ്, ചൂടാണ്, ചൂട് നല്ല ചൂടുണ്ട്. വാഴയില്ല മധുരം കഴിച്ച് നാക്ക് പോയി. നല്ല വാഴ, നല്ല വാഴയില വെച്ചിട്ടൊക്കെ തരുന്നത്. അപ്പൊ അതിന്റെയും കൂടെ ടേസ്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട്. അതെ, കൊഞ്ഞു തരുമ്പോ ഭയങ്കര ചൂടാണ്, ചൂടും മധുരവും. അതുകൊണ്ടാണ് അലിഞ്ഞു പോകാൻ തന്നെ കാരണം അല്ലേ. രണ്ടാമത്തെ സാമ്പിളാണെന്ന് മാത്രം. ചേച്ചോ എങ്ങനെയുണ്ട്? ഇതെങ്ങനെയുണ്ട്? നല്ല ചൂടോടെ കഴിക്കണം, ചൂടോടെ കഴിക്കുന്നെങ്കിലും ടേസ്റ്റ് ആണ്. ചൂടോടെ വേറെ ടേസ്റ്റ്. അലിഞ്ഞിറങ്ങും അല്ലേ. നമ്മുടെ ഈ ഹൽവയുടെ കടയുടെ ഓണറാണിത്. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഹൽവ ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് അത് ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ നേരത്തെ ഒന്നും ഇൻഫോം ചെയ്യാതെ അല്ലാതെ വന്നതാണ്. സോ അതൊന്നും കാണിക്കാൻ ഇപ്പം പറ്റത്തില്ല. അതെ, ഇവർ ഫാമിലി ഫ്രണ്ട്സാണ്, റുബിയുടെ ഫാമിലിയും സുദർശൻ ചേട്ടൻ്റെ ഫാമിലിയും. പിന്നെ പറയുകയാണ്, ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കാണ്ട് അപ്പം തന്നെ ഞങ്ങൾക്ക് എല്ലാ സാധനവും എടുത്ത് പാക്ക് ചെയ്ത് തന്നു. വേണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. അപ്പം അത്രയ്ക്ക് അടുപ്പമാണ്. അതെ, വരുമ്പോൾ ഇവിടെ വരിക. സുദർശൻ ചേട്ടനോട് വൈകിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ സുദർശൻ ചേട്ടനെ എന്ത് തന്നിട്ടും മതിയാവുന്നില്ല. ചായ എടുക്കുന്നു, ഇതെടുക്കുന്നു, സാധനങ്ങളും തന്നു. പപ്പായ്ക്ക് കൊടുത്തേക്കാമെന്ന് പ്രത്യേകം പറഞ്ഞു, ഞങ്ങൾക്ക് തന്നു. അങ്ങനെ നിങ്ങൾ വരുമ്പോ എന്തായാലും ഇവിടെ നിന്ന് അൽബ വാങ്ങിക്കണം. കാരണം ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള അൽബയാണ്. നിങ്ങളെ കടയിൽ തിരക്ക് കണ്ടുകാണല്ലോ അല്ലേ. പാലഹൽവയുണ്ട്, അത് നിങ്ങൾ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്യുക. അതെ, പാലഹൽവയും സ്പെഷ്യലാണ്. പക്ഷെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഹൽവ തന്നെയാണ്. അപ്പൊ ഞങ്ങളിപ്പം ഇവിടുന്ന് കാശി വിശ്വനാഥ് ടെമ്പിളിൽ നിന്ന് തിരിക്കുകയാണ്. ഇതാ എന്റെ പുറകിലുണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ട് വരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ഇനിയും നേരെ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു കാര്യം കൂടെ കാണിക്കാനുണ്ട്. അതുകൂടെ കാണിച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാകും. ഓക്കെ എന്നാ പോവാം.
കാറിലോട്ട് പോകാം. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്ന ലാസ്റ്റ് സ്ഥലം. ഇന്നത്തെ ബ്ലോഗിൽ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്ന അവസാനത്തെ സ്ഥലം ഇതാണ്, റഹ്മത്ത് ഹോട്ടൽ. അപ്പൊ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ബോർഡർ ചിക്കൻ കിട്ടുന്ന സ്ഥലമാണ്. ബോർഡർ ചിക്കൻ എന്നാണ് അറിയപ്പെടുന്നത്. ബോർഡർ ചിക്കനും കോയിൻ പൊറോട്ടയും ഇച്ചിരി ഉള്ളൂ. കാണിച്ചു തരാം. അപ്പൊ നമ്മള് കേരളത്തിൽ നമ്മുടെ നാട്ടിലേക്ക് പോകുന്നവരെല്ലാരും റഹ്മത്ത് ഹോട്ടലിൽ കേറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് രക്ഷപ്പെടും. അതൊരു ചടങ്ങാണ്. അപ്പോ അതെ, ഇപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് നോക്കിയാൽ അതിനകത്ത് കുറെ മലയാളികളെ കാണാൻ പറ്റും. വണ്ടികൾ ഇഷ്ടംപോലെ ആൾക്കാരാണ് ഡെയിലി, നമ്മൾ എപ്പൊ നോക്കിയാലും ഇവിടെ ഫുൾ ആൾക്കാരാണ്. ഭയങ്കര തിരക്കാണ്. അപ്പൊ നമ്മൾ മാറുന്നതനുസരിച്ച് ഓരോ ആൾക്കാർ മാറുന്നതനുസരിച്ച് നമ്മളിവിടെ, അതെ, ടേബിള് ഒരു ടേബിൾ ഒഴിവ് വരുമ്പോഴത്തേക്ക് നമ്മളവിടെ ഇരുന്നാണ്. അപ്പോ നമുക്കിനി അകത്തോട്ട് പോവാം. അതായത് എന്റെ ഫ്രണ്ട് ഭയങ്കര ലൈറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇനി അകത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ഒത്തിരി ആൾക്കാരുണ്ട്, വില ഇട്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പൊറോട്ട. സൈസ് ഉണ്ടോ? ഇതാണ് കോയിൻ പൊറോട്ട എന്ന് പറയുന്നത്. മൂന്നെണ്ണം വെച്ചിട്ടാണ് കിട്ടുന്നത്. പിന്നെ ഗ്രേവി ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ കൊണ്ടുവരും, നമ്മൾ പറയണം. ബോർഡർ ചിക്കൻ, ബോർഡർ ചിക്കൻ തന്നെ രണ്ട് പീസ്. അപ്പോ ഞങ്ങൾ നല്ല അടിപൊളി ഡിന്നർ കഴിച്ച്, അതെ, ബോർഡർ ചിക്കനും കോയിൻ പൊറോട്ടയും കഴിച്ചിട്ട്. ആക്ച്വലി പൊറോട്ട മൂന്നെണ്ണം കഴിച്ചുള്ളൂ കേട്ടോ, പക്ഷെ അതിന്റെ ഒരു രണ്ടരട്ടി ചിക്കൻ കഴിച്ചു കേടും. കാരണം ചിക്കൻ പീസ് ചെറുതാണ് ഒന്നാമത്തെ, പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് കഴിക്കുമല്ലോ. എനിക്കാണെങ്കിൽ മധുരം എല്ലാം കൂടെ കഴിച്ചിട്ട്, അതെ, അത് ഹൽവ സാമ്പിൾ നോക്കി ഒരു അര കിലോ പിന്നെ സാമ്പിൾ നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പറ്റിപ്പോയതാ. അപ്പോ ഞങ്ങളിപ്പോ തിരിക്കുകയാണ്. പിന്നെ റഹ്മത്ത് ഹോട്ടലിൽ നിന്നൊരു ഈ ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ഒരു 45-46 കിലോമീറ്റർ ആണ് റുബിയുടെ നാട്ടിലേക്ക്, പത്തനാപുരത്തേക്ക്. അപ്പോൾ ഒരു 1.5 മണിക്കൂറിനുള്ളിൽ, 1-2 മണിക്കൂർ എടുക്കും മെല്ലെ പോവാണെങ്കിൽ. അപ്പോൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളുടെ വ്ളോഗ്, ഈ കൊച്ചു വ്ളോഗ്
നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ ഞങ്ങൾ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്ന വരെ ബൈ.